ഹലോ ഫ്രണ്ട്സ്, അച്ചൂസ് ക്രിയേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ആണുങ്ങളിലെ സ്വയം ഭോഗം, അതുകൊണ്ടുണ്ടാവുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷവശങ്ങൾ ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അതിനു മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സോണിയ. സെക്സ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സെക്സ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടുതൽ എന്തെങ്കിലും വീഡിയോ കാണാൻ ആഗ്രഹമുണ്ടേ എങ്കിൽ നിങ്ങൾ മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. കൂടാതെ അച്ചൂസ് ക്രിയേഷൻ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അപ്പൊ നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. അതായത് ആണുങ്ങളിലെ സ്വയംഭോഗം, അത് നല്ലതാണോ, ചീത്തയാണോ, ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടാവുമോ, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് പേരുടെ മുന്നിലുണ്ട്. തികച്ചും ആകാംക്ഷാഭരിതമായ ഒരു സബ്ജക്റ്റ്. എന്നാൽ ഒരുപാട് ആളുകള് തികച്ചും എന്താ പറയാ, ടെൻഷൻ ആയിട്ട് ഒരു കൺഫ്യൂഷൻ ആയിട്ട് നടക്കുന്ന ഒരു അവസ്ഥയുമാണ് ഇത്. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ്, എന്താണ് സ്വയംഭോഗം? ഏതൊരു വ്യക്തിയും തൻ്റെ തന്നെ ലൈംഗിക അവയവങ്ങളെ സ്വന്തം ഉത്തേജിപ്പിച്ചിട്ട് അതിനകത്തൊരു ആനന്ദവും സുഖവും കണ്ടെത്തുന്ന ഒരവസ്ഥയാണ് ഈ സ്വയംഭോഗം. സ്വയംഭോഗം ചെയ്യുക എന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ ഒരു തീരുമാനവും ഇഷ്ടവും മാത്രമാണ്. അതിനെ ശരിയായിട്ടും തെറ്റായിട്ടും കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവര് അവരുടെ ഇഷ്ടത്തിന് മാത്രം അത് വിടുക, ഒരു സെക്സ് എഡ്യൂക്കേഷനായിട്ട് ഇതെടുക്കുക. അതായത് ഒരുപാട് ആൾക്കാര് സ്വയംഭോഗം ചെയ്യുന്നുണ്ട്, അവർക്ക് അറിവ് ആവശ്യമാണ്. ഒന്നെങ്കിൽ നമ്മുടെ അറിവ് കൊണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ അറിവ് കേടുകൊണ്ട്, കൂടുതൽ അറിവാവാം അല്ലെങ്കിൽ കുറഞ്ഞ അറിവാവാം, ഇതുകൊണ്ടൊക്കെയാണ് നമ്മളിങ്ങനെ ഒരുപാട് തലയിൽ എന്തോ ഭാരവും പേറിയിട്ട് ഈ ഒരു കാര്യത്തിൽ നടക്കുന്നത്. കൂടുതൽ ആൾക്കാരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു സ്വയംഭോഗം അത് ഭയങ്കര തെറ്റായ ഒന്നാണ്, ഈ സെക്സ് ചെയ്യുന്നതിൽ എന്തോ അത്രയും മോശപ്പെട്ട ഒരു സംഭവമാണ് ഈ സ്വയംഭോഗം എന്നതാണ്. കൂടുതലും കൗമാരപ്രായത്തിലാണ് ഈ സ്വയംഭോഗം നടക്കാറ്. പക്ഷെ സ്വയംഭോഗം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരറിവില്ലായ്മ, പേടി, കുറ്റബോധം, ഭാവിയിൽ പ്രശ്നം വരുമോ, ആരോഗ്യ പ്രശ്നം ഉണ്ടാവുമോ, ഇങ്ങനെയുള്ള നിരവധി ധാരണകളുമായിട്ടാണ് പിന്നീട് മുന്നോട്ടേക്ക് പോകുന്നത്. സ്ത്രീകളിൽ സ്വയംഭോഗം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞു. സ്വയംഭോഗം ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ, തിരഞ്ഞെടുക്കുന്ന വസ്തുക്കളാണ് സ്ത്രീകൾക്ക് പണി തരുന്നത്. നമ്മൾ മറ്റൊരു ലൈംഗിക പങ്കാളിയെ തേടി പോകാതെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമ്മുടെ ലൈംഗിക അവയവങ്ങളെ ഉത്തേജിപ്പിച്ചിട്ട് ആനന്ദം കണ്ടെത്തുകയാണ്. അതിനകത്തൊരു തെറ്റ് പറയാനില്ല. നമ്മൾ കണ്ണി കണ്ട ആൾക്കാരുടെയൊക്കെ കൂടെ പോയിട്ട് കണ്ട ലൈംഗിക രോഗങ്ങളെ ഒന്നും മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്നില്ല. അപ്പൊ സ്വയംഭോഗത്തെ ഒരു തെറ്റായിട്ട് പറയാനൊന്നുമില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ മക്കളുണ്ടാവില്ല, ബീജങ്ങളുടെ കുറവ് അനുഭവപ്പെടും, പിന്നെ ഉദാഹരണ പ്രശ്നങ്ങൾ ഉണ്ടാകും, അതേപോലെ തന്നെ ലൈംഗിക ബന്ധത്തിൽ പിന്നീട് താല്പര്യമില്ലാതെയാവും, അതേപോലെ തന്നെ സ്വയംഭോഗം ചെയ്യുന്ന വ്യക്തികൾ വികൃതമായ ലൈംഗിക ചിന്തകളെ കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ്, ഇങ്ങനെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണ ഇന്ന് നമുക്കിടയിലെല്ലാം ഉണ്ട്. അങ്ങനെയൊന്നുമില്ല, എവിടെയും അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതായത് ആണുങ്ങൾ സ്വയംഭോഗം ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് എവിടെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. സ്വയംഭോഗം ചെയ്ത വകയില് ആർക്കും മക്കളുണ്ടാകാതിരുന്നിട്ടില്ല, ബീജങ്ങളുടെ കുറവ് അനുഭവപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഉദാഹരണ പ്രശ്നം വന്നിട്ടില്ല, കലനം പെട്ടെന്ന് സംഭവിച്ചിട്ടില്ല. അപ്പൊ അതെല്ലാം മനസ്സിലാക്കി വെക്കുക, അത് ഒരറിവില്ലായ്മയാണ്. പിന്നെ ഇതൊരു കുറ്റബോധമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്, അയ്യോ ഞാൻ എൻ്റെ ആ പ്രായത്തിൽ പിന്നെ സ്വയംഭോഗം ചെയ്തിട്ടുണ്ട്, അതൊരു തെറ്റാണോ, കുറ്റമാണോ, പാപമാണോ എന്നൊക്കെ കരുതുന്നവരും ഉണ്ട്. അത് തെറ്റും കുറ്റവും പാപവും ഒന്നുമല്ല, നമ്മുടെ ലൈംഗിക അവയവങ്ങളെ ഉത്തേജിപ്പിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി. നമ്മൾ വേറൊരാളുടെ കൂടെ പോയിട്ട് വ്യഭിചാരം ചെയ്യുമൊന്നുമല്ലല്ലോ. അപ്പൊ അതിനെ ആ രീതിയിൽ കണക്കാക്കുക. അപ്പോ ഓ ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട്, ഈ വീഡിയോയ്ക്കുള്ളിൽ സ്വയംഭോഗം നല്ലതെന്ന് പറഞ്ഞുകൊണ്ടാണ്, അങ്ങനെയല്ല. മനസ്സിലാക്കുക, ഒരുപാട് ആൾക്കാര് സ്വയംഭോഗം ചെയ്യുന്നവരുണ്ട്, എല്ലാവരും ചെയ്യാത്തവരല്ല. അപ്പൊ ആ ചെയ്യുന്നവര് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നതാണ്. കുറ്റബോധത്തിന്റെയോ ഭാവിയിലേക്ക് പ്രശ്നം വരുമോ എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു പേടിയായിട്ട് മുന്നോട്ടേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ സ്വയംഭോഗം ആണുങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ആരോഗ്യപരമായ ഗുണങ്ങളും ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത്
നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ബ്ലഡിന്റെ പ്രഷറൊക്കെ കറക്റ്റായി മാറും, നമുക്ക് ഹോർമോൺ എല്ലാം നല്ല രീതിയിൽ ഉത്പാദിപ്പിക്കും, നമുക്ക് നല്ല മൂഡ് കിട്ടും, നമ്മൾ നല്ല ഹാപ്പി ആകും, നമുക്ക് ചെറിയ ചെറിയ വേദനകളൊക്കെ ഉള്ളത് മാറി കിട്ടും, നമ്മുടെ ഹാർട്ടിനൊക്കെ നല്ലതാണ്. അങ്ങനെ ഒരുപാട് സെക്സ് ചെയ്യുന്നത് കൊണ്ട്, ലൈംഗികമായിട്ട് ബന്ധപ്പെടുന്നത് കൊണ്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ആണുങ്ങൾ ഈ സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് 100% അങ്ങനെ കിട്ടിയില്ലെങ്കിലും 95% ആ ഫീലിങ്സും അവർക്ക് കിട്ടും. അവർക്ക് നല്ല ഹോർമോണുകൾ ഉത്പാദിപ്പിക്കപ്പെടും, ആ സമയത്ത് ബ്ലഡിന്റെ സർക്കുലേഷൻ ഒക്കെ കറക്റ്റായിട്ട് മാറും, ചെറിയ ചെറിയ വേദനകളും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടും. അതൊക്കെ നല്ലതാണ്. വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് ഒരു ആരോഗ്യപരമായ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സ്വയംഭോഗത്തെ ഒരു തെറ്റായിട്ട് കാണേണ്ട ആവശ്യവുമില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, ആ സമയത്ത് നിങ്ങൾ സ്വയംഭോഗം ചെയ്യാൻ പോകരുത്. അപ്പൊ അതൊരു തെറ്റായി മാറും, നമ്മുടെ പങ്കാളിയോട് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റായിട്ട് മാറും. എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ഒരിക്കൽ പറയുകയുണ്ടായി, അവരുടെ ഹസ്ബൻഡ് എപ്പോഴും സ്വയംഭോഗമാണ് ചെയ്യുന്നത്, എൻ്റെ കൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല എന്ന്. അപ്പൊ അത് അവരുടെ പങ്കാളിയോട് ചെയ്യുന്ന തെറ്റാണ്. അവര് ഇങ്ങനെ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കിട്ടുന്നതിനേക്കാളും കൂടുതലായിട്ട് ഒരു ആനന്ദവും സുഖവും എന്തോ സ്വയംഭോഗം ചെയ്യുന്നതിൽ നിന്ന് കണ്ടെത്തുന്നു. അതാണ്, അല്ലെങ്കിൽ അവർക്കുള്ളിലുള്ള എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ അതിനകത്തുണ്ടാവും, അതൊക്കെ നമ്മൾ പരസ്പരം ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി ആ രീതിക്ക് പോവുക. അതല്ല എങ്കിൽ നമ്മൾ നമ്മുടെ പങ്കാളിയോട് ചെയ്യുന്ന ഒരു തെറ്റായി മാറും, അതൊരു കുറ്റബോധമായി മാറും, അതൊക്കെ ഓക്കെയാണ്. അല്ല എങ്കിൽ നമുക്കിതിനെ പേടിക്കേണ്ടയോ ഭയക്കേണ്ടയോ ആരോഗ്യ പ്രശ്നങ്ങൾ വരുമോ എന്നൊന്നും ഓർക്കേണ്ട ഒരാവശ്യമില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി, ഇതിൽ നിന്നൊരു അറിവ് കിട്ടി എന്ന് വിചാരിക്കുന്നു. ആണുങ്ങളിലെ സ്വയംഭോഗം നമുക്ക് കുറച്ച് നല്ല എന്താ പറയുക ആരോഗ്യ ഗുണങ്ങൾ തരുന്നുണ്ട്. പേടിക്കേണ്ട ആവശ്യങ്ങളില്ല, തെറ്റോ കുറ്റോ ഒന്നും അല്ല, അതൊക്കെ തെറ്റാണ്, നമ്മൾ ചിന്തിക്കുന്നത് ഒരു തെറ്റാണ്. അതുമാത്രമല്ല, നമുക്ക് ഭാവിയിലേക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല, മക്കളുണ്ടാകാതെ പോകുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുമെന്ന് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരിടത്തിലും ശാസ്ത്രീയമായിട്ട് അത് തെളിയിക്കപ്പെട്ടിട്ടുമില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നല്ലൊരു അറിവായിട്ട് എല്ലാവരും എടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഒരു അറിവ് കിട്ടിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. ചില ആളുകളുണ്ട് എന്താ പറയുക, കൂടുതൽ അറിവ് കൊണ്ടാണ് കുറേ കാര്യങ്ങളിൽ മനസ്സിലാക്കാതെ പോയിട്ട് ഓരോരോ ഭവിഷ്യത്തിൽ ചെന്ന് ചാടുന്നത്. എനിക്ക് അങ്ങനെ അറിയാം, ഇങ്ങനെ അറിയാം, എനിക്ക് സെക്സ് എഡ്യൂക്കേഷൻ ഉണ്ട്, എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു തന്നിട്ടുണ്ട്, അങ്ങനെയുള്ള കുറേ എന്താ പറയുക തെറ്റായ അറിവും പിടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർ പറയുമ്പോൾ എന്താ പറയുക, എനിക്ക് നല്ല അറിവുണ്ട് ഈ കാര്യത്തിൽ എന്നാ പറയാം. പക്ഷെ അവിടെയും എന്തെങ്കിലുമൊക്കെ തെറ്റുകളും മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക, മനസ്സിലാക്കിയിട്ട് നല്ലൊരു ലൈംഗിക ആരോഗ്യ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോവുക. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്നും കൂടെ പറയുകയാണ്, നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പം ഇതുപോലെയുള്ള മറ്റ് വീഡിയോസുമായിട്ട് ഞാൻ അടുത്തൊരു ഇതിൽ വരുന്നതായിരിക്കും. അതുവരെയായിരിക്കും എല്ലാവർക്കും ബൈ.